Sarji Kuwait's Vice President Srinarayana Gurudeva Parvandi Atma Upadeshanagam Vistamakhi in Jeda Atmiya Acharya Sri Vinod Kumar Abhinay Prabhashtakini Vedi Snehavati Vodumudi Shirakini ഇടുക്കി ജില്ലയിൽ ചിന്തലാവുന്ന പ്രദേശത്ത്
കരിന്തരുവി എന്ന മലയുടെ മുകളിൽ ത്യാഗോജ്വലമായ ശ്രേഷ്ഠമായ തപസ്, ആത്മബോധം ഉണർത്തുന്ന ഉദ്രേക്കുന്ന തപസ്, ആ തപസ്സിന്റെ പുതിയ തപസ്സിന്റെ മുന്നിൽ ശിവാനന്ദ ഗുരുവിന്റെ കൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ആ ഗുരു തപസ് കഴിഞ്ഞ് തന്റെ കർമ്മരംഗത്ത് കടന്നുപോ നാം എല്ലാവരും വാഴ്ത്തി പുകഴ്ത്തുന്ന മറ്റൊരു ഗുരു വിഷുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനെ ശിവാനന്ദ ഗുരു സന്ദർശിച്ചു. തനിക്ക് വേണ്ട എല്ലാ ആശീർവാദങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ നൽകുക മാത്രം ആയിരുന്നില്ല, ആത്മബോധോദയ സംഘത്തിന്റെ രക്ഷാധികാരിയായി അവരോധിക്കുന്നതിന് അദ്ദേഹം പൂർണ്ണ സമ്മതം നൽകിയിരുന്നു. ശ്രീ ശിവാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം ഒരു ആത്മബന്ധം. അതുകൊണ്ട് തന്നെ ശ്രീ ശിവാനന്ദ ഗുരുദേവൻ ധാർമ്മിക ആത്മീയ ആചാര്യനായി കണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുവിനെ. അതാണ് ഗുരുക്കന്മാർ തമ്മിൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, അത് സ്വയം പ്രകാശിതമാണ്, പ്രകാശമാണ്. ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്ന് ഏറ്റവും വലിയ ദുരന്തം എന്നത് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഏറ്റവും വലിയ വെല്ലുവിളി നാം നേരിടുന്നത് നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോ പിന്നെ നാം എല്ലാം രൂപത്തിൽ മനുഷ്യരായി, പക്ഷെ രൂപത്തിൽ മനുഷ്യനായതുകൊണ്ട് മനുഷ്യനാകുന്നില്ല. മനുഷ്യത്വം ഉണ്ടെങ്കിലേ മനുഷ്യ, ആ മനുഷ്യത്വമുള്ള ഒരു സംഘം സത്പ്രവർത്തകരെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് മനുഷ്യത്വമുള്ള മനുഷ്യർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യത്വമില്ലാത്ത മനുഷ്യരെ മനുഷ്യത്വമുള്ളതാക്കി മാറ്റുന്നതിന് ആര് ജയിക്കണം? ഗുരുക്കന്മാർ. അപ്പോ ഗുരുക്കന്മാർ എന്നുള്ളത് എന്താണ്? പ്രകാശമാണ്, ഇരുളിനെ അകറ്റുന്നതാണ്. അതിന്റെ അർത്ഥം തന്നെയാണ് ഇരുളിനെ അന്ധകാരത്തെ അകറ്റുക, മൂന്ന് പറഞ്ഞ ഇരുട്ടും ദൂന്ന് പറഞ്ഞ പ്രകാശവും. ഇരുട്ടിനെ അകറ്റുന്നതേതോ അതാണ് ഗുരു. അപ്പോ ഗുരു എന്ന് പറയുന്നത് പ്രകാശമാണ്, അതിന്റെ അർത്ഥം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഗുരു ധ്യാനം എല്ലാ പ്രത്യേകിച്ചും ഹിന്ദു സദസ്സുകളിൽ ദേവതാ സങ്കല്പങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ. ഗുരുധ്യാനത്തിന്റെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഗുരുർബ്രഹ്മ ഗുരു ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വലിപ്പമുള്ളത് ബ്രഹ്മ, അതിനപ്പുറം വലിപ്പമുള്ളത്, അപ്പൊ ഏറ്റവും വലിപ്പമാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഗുരുവായ ഗുരു വിഷ്ണു, വിശ്വം മുഴുവനും വ്യാപരിച്ചു നിൽക്കുന്നതാണ് വിഷ്ണു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഗുരു വിശ്വം മുഴുവനും വ്യാപരിച്ചു നിൽക്കുന്ന പരമപ്രകാശമാണ്. പിന്നീടോ ഗുരു മഹേശ്വര, ഗുരു മഹേശ്വരനാണ്, അതായത് മഹത്തായ
ഈശ്വരൻ. അപ്പൊ ദേവതാ സങ്കല്പം നമ്മൾ നടക്കുന്നു, ഗുരു ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഗുരുവിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദേവതാ സങ്കല്പങ്ങൾ മനുഷ്യന് എളുപ്പം വേഗത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞത്. ഗുരു ആരാണ്? എല്ലാം ആയിരിക്കുന്ന അവതരിപ്പിക്കും. അപ്പൊ ഗുരുക്കന്മാരുണ്ടോ? ഇല്ല.
ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദൻ ശങ്കരാചാര്യൻ രമണ മഹർഷി ശ്രീനാരായണ ഗുരുദേവൻ ശിവാനന്ദ ഗുരു എല്ലാം ഒരേ അർത്ഥത്തിലുള്ള ഒരേ ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരുക്കന്മാർ പറഞ്ഞില്ല, അത് പ്രകാശമാണ്. അപ്പൊ പ്രകാശമാണ് ഗുരു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലുറപ്പിക്കുക. ആ പ്രകാശമാണ് നമ്മളിലുള്ള എല്ലാ തരത്തിലുള്ള ഇരുട്ടിനെയും അകറ്റുന്നത്. അപ്പൊ മനുഷ്യന്റെ ഒരു കാര്യം ഞാൻ പ്രസംഗിപ്പിക്കാൻ പെട്ടെന്ന് കളിക്കാൻ വിട്ടുപോയി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ കുളക്കടവിൽ കോഴിക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ മുട്ട കോഴിക്കുഞ്ഞിനെയും താറാവിഞ്ഞ വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താറാവിക്ക് നേരെ ഒരു പ്രശ്നമില്ല, അതിനൊരു ഉപദേശവും വേണ്ട, ഒരു ആത്മോപദേശം ഒന്നും അതിന് വേണ്ട. നേരെ കക്ഷികൾ നേരെ കുണുങ്ങി കുണുങ്ങി നേരെ അങ്ങ് ഇറങ്ങും ആ കുളത്തിന്, ഇല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടാവും. കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യും, അവരിങ്ങനെ നോക്കിയിട്ട് ഇത് നമുക്ക് പറ്റിയതല്ല, നേരെ തിരിച്ച് കലയിലേക്ക് വരും. അവിടെ നിന്നിട്ട് വരെ ചെറിയ പ്രാണികളേക്ക് പങ്കിട്ട് വരും. രണ്ടുപേരും ഗുരു അനുഭവിക്ക മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചാൽ കൊണ്ടിട്ടാ സ്ഥിതി. ഉണ്ടെങ്കിൽ അവർ വീഴുപ്പേരെ മണ്ണു വാരി അടിച്ചു എന്നിട്ട് തലേ കുട്ടിയുടെ കാര്യം അപ്പോഴേ. അപ്പൊ മനുഷ്യൻ ജന്മം കൊണ്ട് മനുഷ്യനെ തിരിച്ചറിഞ്ഞ പറഞ്ഞ പരിപാടി തൊട്ട് വീട്ടിട്ടുണ്ട്. തൊട്ട് തിരിച്ചെന്ന് പറയുന്നത് വളരെ കടമാർത്ഥമായിട്ടൊന്നും പറയാം. മനുഷ്യന് ഒരു തരത്തിലും മനുഷ്യക്കുഞ്ഞിന് യാതൊരു ബോധവും ഇതിന്റെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവൻ അറിവ് പഠിച്ചേ അറിവ് നേടിയേ പറ്റുന്നു. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ വീണ്ടും 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 ജന്മം എടുത്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ വിവരദോഷിയായിട്ട് ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ട് അവര് വിവരം പകരാൻ പ്രകാശപൂരിതമായി സ്വയംപ്രകാശിതമായിരിക്കുന്ന അവതാര പുരുഷനായ ഈശ്വരൻ തന്നെ ഇവിടെ ജന്മമെടുത്തെങ്കിലേ മതിയാവൂ. അതാണ് ശുഭാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ പറയുന്ന മഹാഗുരുക്കന്മാർ. അപ്പൊ ഗുരു പ്രകാശമാണ്, സംശയമില്ല. അടുത്തത് ദൈവം. എന്താ ദൈവം? സംസ്കൃതത്തിലെ ദിവ് എന്ന പദത്തിൽ നിന്നാണ് ദൈവം എന്ന നാമം ഉണ്ടായത്. ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, തേജസ്സാർന്ന പ്രകാശം. അപ്പൊ ഗുരുവും ദൈവവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശം. വ്യത്യാസമില്ലാത്ത, വ്യത്യസ്തതയില്ലാത്ത ഒരേ ഭാവം, ഒരേ നിറം, ഒരേ തിളക്കം, ഒരേ ബോധം, ഒരേ ഉദയം. അപ്പോ ദൈവവും മനുഷ്യനും, ദൈവവും ഗുരുവും മനുഷ്യനും രണ്ടല്ലാത്ത ഭാവം. അതിനെ ത്രിപുടി പൊടിഞ്ഞ് തിളക്കിയിരിക്കുന്ന ദൈവം പോലെ ശ്രീനാരായണ ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അറിവാണ് ഈശ്വരൻ. ആത്മോപദേശ സംഘത്തിലും ശുഭാനന്ദ ഗുരുവിന്റെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അറിവാണ് ഈശ്വരൻ. വേദങ്ങളും പറയുന്നത് തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മമാണ്, അറിവാണ് വ്യത്യാസം. അപ്പൊ ഇത് തിരിച്ചറിയാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ മനുഷ്യക്കുഞ്ഞായി നമ്മളെല്ലാം ജനിച്ചു വളരുന്നത് കൊണ്ട് നമ്മുടെ അറിവിനെയും അന്തരാത്മാവിനെയും നാം ഉണർത്തിയെങ്കിലേ മതിയാവും. അതിന് ആത്മോപദേശത്തിൽ തുടക്കത്തില് ആദ്യത്തെ തുടക്കം തന്നെ അറിവിലും ഏറി അറിഞ്ഞിടുന്ന അവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവി. പ്രകാശത്തിൽ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം.
ഇപ്പൊ മനുഷ്യനായി പിറന്നാൽ അവൻ ഈശ്വരനെ അറിയാൻ, അറിവിനെ അറിയാൻ, അവൻ്റെ ആത്മബോധം ഉണർത്താൻ അവൻ തെരുതെരെ വീണു വണങ്ങി ഓടണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അറിവിലൂടെ മാത്രമേ വളരൂ, അല്ലെങ്കിൽ ഇവിടെ പുതിയൊരു മാസം ഒന്നു കൂടാൻ പോകും. അങ്ങനെ പഠിച്ചാലും വളരും, പഠിച്ചില്ലേലും വളരും. പക്ഷെ പഠിച്ചാൽ വിളയും, പഠിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ വളയുന്നതില്ല താല്പര്യം, വിളയുന്നതില്ല, എന്ത് ചെയ്യാനാക്കുക. അപ്പൊ നമ്മള് മനുഷ്യനായി, ഞാൻ ഇങ്ങനെ പറഞ്ഞത് മനുഷ്യനായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അവൻ ഞാനിനായെങ്കിലും പറഞ്ഞു, അതിനെല്ലാവർക്കും കഴിയണം. ഇങ്ങനെയുള്ള വേദികളിലൂടെ നാം അത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ഹൃദയം ശുദ്ധമാകണം. അതല്ലാതെ വേറൊരു മാർഗമില്ല. ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നാം ശരീരമായി. ആത്മബോധത്തിന് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ എൻ്റെ ശരീരത്തെ പൂജിക്കരുത്, നിങ്ങൾ എഴുതിയിരിക്കുന്ന ആത്മാവിനെ വേണം പറയാൻ. അതല്ലെങ്കിൽ ഞാനാകുന്ന ഈ ശരീരം പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് പരിപാടി നടത്തും, പിന്നെ ആരും ഇല്ലല്ലോ. അപ്പൊ ഗുരുക്കന്മാർ പറയുന്ന നാം ശരീരമല്ല. അത് ശ്രീനാരായണ ഗുരു ഗദ്യപ്രാർത്ഥന വളരെ വ്യക്തമായി എഴുതി തന്നിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെയും ഇല്ലാതെ പോയാലും ഗുരുക്കന്മാർ എപ്പോഴും പ്രകാശമാണ്, ഈശ്വരൻ പ്രകാശമാണ്. അതുകൊണ്ട് മനുഷ്യൻ അതിൽ നിന്നും വ്യത്യസ്തനല്ല, പ്രകാശമാണ്. അതാ അദ്വൈത ദർശനം എന്ന് പറഞ്ഞാൽ അദ്വൈതം, ദ്വൈതമല്ലാത്തത്. എല്ലാം ഉത്ഭവിച്ചത് ഒന്നിൽ നിന്ന്. അതിൽ ഈ ആത്മോപദേശകത്തിന്റെ 55-ാമത്തെ ഒരു മന്ത്രത്തിൽ എഴുതണം, കടലിലെഴും തിര പോലെ കായമോരോമ ഉടനുടൻ ഉയർന്ന് അമർന്നിടുന്നു മുടിവിതിരെന്ന് ഇത് കണ്ട മൂലസംഗിക്കടലിൽ അജസ്രവമുള്ള കർമ്മമത്രേ. കടലിൽ തിരമാലകൾ എങ്ങനെയാണോ ഉയർന്നു പൊങ്ങി അതിൽ തന്നെ അമരുന്നു. അപ്പൊ കടലാകുന്ന പരമാത്മാവിൽ നിന്ന് തിരയാകുന്ന മനുഷ്യൻ. അപ്പൊ നമ്മളെല്ലാവരും തിരകളാണ്, പല രൂപത്തിലും ഭാവത്തിലും ഉയർന്നു പൊങ്ങി അതിൽ തന്നെ അമരുന്ന തിരകളാണ്. അപ്പൊ നമ്മളെല്ലാം, അതായത് യുവജനങ്ങളായി നിൽക്കുന്നതും അല്ലാത്ത എല്ലാ ചരാചരങ്ങളെയും തിരകാലകളായി കണ്ടിട്ട് ആ തിരകൾ ഉയർന്ന കടലിൽ എങ്ങനെയാണോ അമരുന്നത് അതുപോലെയാണ് മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം തന്നെ ആത്മാവിൽ നിന്ന് വേറിട്ടല്ലാതെ ഉയർന്ന് അല്പനേരം ഇരുന്ന് അതിൽ തന്നെയാണ് അമരുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറും മൺകലം ചട്ടി പോലെയുള്ളതാണ്. അത് നമ്മുടെ ഈ ജഡരൂപത്തെ കുറിച്ച് പറയാനുള്ളത്, ഉടയും ഇരിക്കും ഉദിക്കും ഒന്നുമാറി തുടരും ഇത് ഇങ്ങനെ ഉടലിൻ സ്വഭാവമാകും. അപ്പൊ
നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം എന്താ? ഉടലിന്റെ സ്വഭാവം ഉടയും ഉടഞ്ഞു പോകും, അത് കുറച്ചു നേരം നിൽക്കും, അതാ ഉദിക്കും, ഉണ്ടാകും, അല്പനേരം നിൽക്കും, ഉടഞ്ഞു പോകും. ഉടയും ഉദിക്കും ഉദിക്കും ഒന്നു മാറി തുടരും. ഇത് നീങ്ങ് ഉടലിൽ സ്വഭാവമാകും, മുടിയിലിരും ആത്മാവ് ഇടറും ഒന്ന് ഇത് വികാരമാകും. ഈ രൂപത്തിലെല്ലാം ഇരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിർവികാരമായി അതിൽ നിറഞ്ഞ് പ്രകാശിച്ചുകൊണ്ട് തന്നെ. അപ്പോ മനുഷ്യനായ നാം ഗുരുവും ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും. അങ്ങനെയുള്ള തിരിച്ചറിവ് വരുമ്പോ നമ്മുടെ മുന്നിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, സർവതും ഒന്നായിരിക്കുന്ന പരമ്പൊരുളിന്റെ സൃഷ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ കർമ്മം അതിനനുസരിച്ചുള്ളതായിരിക്കണം. ഇനിയും ഈ ലോകത്ത് കാണുന്ന ചരാചരങ്ങളൊക്കെ നമുക്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതെല്ലാം അസ്തമിച്ചു പോകുന്നത് ഗുരു പറയുന്നുണ്ട്. അത് 52-ാം മന്ത്രത്തിൽ സൂചനയുണ്ട്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയും അതിങ്കിൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂട്ടി നൽകും സ്വരവും അടങ്ങുമിടം സ്വയം പ്രകാശം. ഈ കാണുന്ന രൂപഭാവങ്ങളായിരിക്കുന്ന നാം ഉൾപ്പെടെയുള്ള ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമ്പോൾ അതിനുള്ളിൽ എരിഞ്ഞ് അടങ്ങി അവിടെ പിന്നെ കാണുന്നത് സ്വയംപ്രകാശം മാത്രമാണ്. അപ്പൊ നാം എല്ലാം രൂപനാമങ്ങളല്ല, നാം എല്ലാം പരമ്പൊരുളായിരിക്കുന്ന പ്രകാശം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അപ്പോ അറിവാണീശ്വരൻ, പ്രകാശമാണീശ്വരൻ, സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ് ഈശ്വരൻ, ഈശ്വരൻ പ്രകാശമാണ്, ഗുരു പ്രകാശമാണ്, മനുഷ്യൻ പ്രകാശമാണ്. അതുകൊണ്ട് ഞാൻ അല്പം ബ്രീഫിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 59-ാമത്തെ ഒരു മന്ത്രത്തിൽ ഗുരുവിടെ പറയുന്നുണ്ട്, അറിവിനെ വിട്ട് അഭരാരുമില്ല എന്നെ പിരിയുകയില്ല, അറിവും പ്രകാശ മാത്രം അറിവ് അറിയുന്നവൻ എന്ന് രണ്ടു മോർത്താൽ ഒരു പൊരുളാം. അറിവിനെ വിട്ട് വേറൊന്ന് എന്ന് പറയാൻ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് പ്രകാശം മാത്രമാണ്, അതിന് രണ്ട് എന്നുള്ള പറയുന്ന വാദമില്ല. അറിയുന്ന നമ്മളും അറിവും ഒന്നു തന്നെയാണ്. അങ്ങനെ അല്ലാതെ ഇപ്പോഴും നമ്മുടെ ചിന്തയെ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ അറിവകം എന്നത് രണ്ടും ആവരണം ഒഴിഞ്ഞവൻ. അറിവായിരിക്കുന്ന ഈശ്വരനും അഹമായിരിക്കുന്ന ഞാനും രണ്ടാണ് എന്ന് തോന്നുന്നെങ്കിൽ അവരിൽ ആവരണം ഇപ്പോഴും നിലനിൽക്കുന്നു. അറിവകം എന്നത് രണ്ടും ഏകമാവരണം ഒഴിഞ്ഞവൻ. അത് മനസ്സിലാക്കാത്തവൻ എപ്പോഴും വാദിയായി കോലാഹലമിച്ചുകൊണ്ടേയിരിക്കും. അവൻ പലതാണ് ഞാൻ അന്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാ അവന് വാദം. അന്യനെ കൊണ്ടു വാദം അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നാൽ ഈ അറിവിനെ ഇനി അറിയാനും ആരുമില്ല.
നാമെല്ലാം ഇങ്ങനെ അസമ്മതം എന്ന് പലതായി ഇരിക്കുന്നുകൊണ്ടാണ് ഈ അറിവിനെ അറിയുവാനുള്ള ആളായി ഇവിടെ രൂപമാർന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുണ്ടോ പ്രകാശം മാത്രമേ ഉള്ളൂ, പരബ്രഹ്മം മാത്രമേ ഉള്ളൂ, രൂപഭാവങ്ങളൊന്നും എങ്ങും ഇല്ല. അപ്പോൾ ഈശ്വരൻ സത്യമാണ്, നിത്യമാണ്, ജ്ഞാനമാണ്. സത്യം, ജ്ഞാനം, ആനന്ദം അല്ലേ? നീ സത്യം, ജ്ഞാനം, ആനന്ദം, മറ്റൊന്നും ഇല്ല. സത്യമായിരിക്കുന്നത്, ജ്ഞാനമായിരിക്കുന്നത്, അത് ആനന്ദദായകമാണ്. അതുകൊണ്ട് മനുഷ്യനായ നമ്മളും സകല ചരാചരങ്ങളും പ്രകാശപൂരിതമായ ഗുരുവും പ്രകാശം മാത്രമായ ബ്രഹ്മമായിരിക്കുന്ന ഈശ്വരനും പലതില്ല. ഒന്ന് മാത്രം, അത് സത്യം, ജ്ഞാനം, ആനന്ദമാണ്. അതുകൊണ്ടാണ് ആത്മോപദേശത്തിന്റെ സമാനപര മന്ത്രം ലാസ്റ്റ് കൂടി നിർദ്ദേശിക്കുന്നത്, അതോ ഇതുമല്ല സത്തർത്ഥമല്ല സച്ചിദമൃതമെന്ന് തെളിഞ്ഞു സത്ത് അസത് ഇത് പ്രതിപത്തിയറ്റ് സത്ത് മൃദുവായി മൃദുവായി അവരുടെ ഇതുവരെ എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിഷയ അതീതമായിരിക്കുന്ന ഒന്നാണ് വിഷയമല്ല നാം ഇവിടെ നടത്തിയത്. വിശദാംശമാണ് ഗുരുവും ദൈവവും എന്നുള്ളത്. വിഷയങ്ങൾക്കെല്ലാം അതീതമാണ് ഗുരുവും ഈശ്വരൻ. സർവർക്കും സർവമംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവരെയും നിറഞ്ഞ് ശോഭിക്കട്ടെ എന്ന പ്രത്യാശയോടെയും സന്തോഷത്തോടെയും കൂടി എൻ്റെ എളിയ നടക്കുന്നു. എല്ലാവർക്കും എൻ്റെ ദുരിതമായ എഴുത്തുകൂടി നമസ്കാരം.